അവിടെ കത്തി വിൽക്കുന്നവരെ നോക്കിയാൽ മിക്കവാറും ITI ബ്ലാക്ക് സ്മിത്ത് കഴിഞ്ഞവരാണ്. അവരൊക്കെ ഈ കത്തി, തൂമ്പ ഇതൊക്കെ ഉണ്ടാക്കുന്ന വലിയ ഫാക്ടറി എല്ലാം അടിച്ചുണ്ടാക്കുകയാണ്. ഭൂമി ഇളയ്ക്കാനുള്ള തൂമ്പയും അതിൽ നിന്ന് മിച്ചം വരുന്ന ഇരുമ്പെടുത്ത് കത്തിയും അതിലെ ഇരുമ്പ് കൊണ്ട് തന്നെ വാക്കത്തിയും കോടാലിയും ഒക്കെ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ടൂൾസ് ഫാക്ടറികൾ, അഗ്രികൾച്ചറൽ ഇംപ്ലിമെൻറ്റ്സ് ഫാക്ടറികൾ. വേടിച്ചു വരത്തി ഉണ്ടാക്കി പറമ്പുകളിലാണ് ഇതിൻ്റെ മെയിൻ കച്ചവടം നടക്കുന്നത്. അതും കണ്ടിട്ടുണ്ടാവും. ഇത് മടക്കാവുന്ന കത്തി, മേശക്കത്തി, ഭീഷാങ്കത്തി, ഇങ്ങനെ ഒരുപാട് തരം കത്തികളുണ്ടാവും. അമ്മമാരൊക്കെ വന്ന് തിരിഞ്ഞ് മറിഞ്ഞുമൊക്കെ നോക്കും. ഇവരൊക്കെ ഈ കത്തിയുടെ ആകൃതി, കത്തി മറ്റുള്ളവൻ്റെ മുമ്പിൽ കാണിച്ചാൽ അതിൻ്റെ ഭംഗിയൊക്കെയാണ് നോക്കുന്നത്. അതിനിട്ടിരിക്കുന്ന തടി ആഹാര പദാർത്ഥത്തിൽ മുട്ടുമ്പോൾ അത് കാഞ്ഞരത്തിൻ്റെ ആണെങ്കിൽ അതിലെ സ്ട്രിക്നിൻ വിഷമയമായി തൻ്റെ രോഗത്തെ ബാധിക്കുമോ, അല്ലെങ്കിൽ തനിക്ക് രോഗം ഉണ്ടാക്കുമോ? പഴയ അമ്മയാണെങ്കിൽ അതൊന്ന് നക്കി നോക്കും. പാലയുടെ തടി കൊണ്ടല്ലാതെ മറ്റു വല്ലതും കൊണ്ടും ആണെങ്കിൽ നക്കി നോക്കി അവർ തിരിച്ചറിയൂ. ഇപ്പോൾ കത്തി പലപ്പോഴും വെള്ളത്തോടുകൂടിയൊക്കെ ഉപയോഗിക്കേണ്ടതാ. അതിൻ്റെ കരയൊരല്പം ഭക്ഷണത്തിൽ കലർന്നാൽ എന്ത് തടിയും ആകാൻ പറ്റില്ല. തൈര് കടയാനുള്ള മത്ത അവിടുന്ന് വാങ്ങിച്ചു. അടുത്ത തടിക്കച്ചവടശാലയിൽ നിന്ന് എടുത്ത ഉരുള് കൊണ്ടുവന്ന് ഫർണിച്ചർ ഉണ്ടാക്കുന്നതിനിടയിൽ വേസ്റ്റെല്ലാം ചേർത്ത് മത്തുകളുണ്ടാക്കി, മരത്തവികൾ ഉണ്ടാക്കി. ഏത് തടി കൊണ്ടാണ് ഉണ്ടാക്കിയത്? ആ കൂടുതൽ പ്ലാവ് ഉണ്ടാവും, ആഞ്ഞിലുണ്ടാവും, കാഞ്ഞരം ഉണ്ടാവും, ചേരുണ്ടാവും, തേക്കും ഉണ്ടാവും. ഇതിൽ ഏതെല്ലാം മരം ഫുഡ് ക്വാളിറ്റി മരമാണ്? അകത്ത് കഴിക്കാൻ യോഗ്യമായ കാതലുകൾ ഏതൊക്കെയാണ്? കാർപ്പൻട്രി ITI നിന്ന് പഠിച്ച പാരമ്പര്യ ജനിതകങ്ങളിൽ കാർപ്പൻട്രി എന്താണെന്നറിയാത്ത 15 പിള്ളേരെ പിടിച്ചിരുത്തി ഒരു മുതലാളി കാശുള്ളതിൻ്റെ പേരിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ നിന്ന് കുറേ ലോണും എടുത്ത് ഒരു സോമിലിൽ തടി കൂട്ടിയിട്ടിരിക്കുന്നിടത്തു നിന്ന് കുറേ ഉരുളെടുത്തുകൊണ്ട് വന്ന് അവ ഫർണിച്ചറിനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊന്നും ഉപയുക്തമല്ലാതെ വരുന്ന ഭാഗങ്ങൾ പ്രത്യേകം എടുത്ത് മനുഷ്യൻ്റെ ഭക്ഷണത്തിലേക്ക് ഉപയോഗിക്കേണ്ട പുഴുക്കും അവിയലുമൊക്കെ ഇളക്കാനുള്ള മര തവികളായും തൈര് കടയേണ്ട മത്തായും ഒക്കെ രൂപാന്തരം പ്രാപിക്കുമ്പോൾ മോരും ഈ സാധനവുമായി കറിവേപ്പിൻ്റെ കാതൽ കൊണ്ട് മാത്രം പണ്ട് മത്തുണ്ടാക്കിയെങ്കിൽ അത് മോരിന് രുചിയുണ്ടാക്കിയെങ്കിൽ അങ്ങനെയാണല്ലേ. പിന്നെ കറിവേപ്പിൻ്റെ കാതലെടുത്ത് മരത്തവി പണിത് അതുകൊണ്ട് ചക്കപ്പുഴുക്കളക്കുമ്പോൾ കറിവേപ്പിൻ്റെ സ്വാദ് അതിൽ കലർന്ന് കറിവേപ്പില ചേർക്കാതെ തന്നെ കറിവേപ്പിലയുടെ ഗന്ധം നിലനിന്നുവെങ്കിൽ ഇതൊക്കെ പുതിയ അറിവാണ് സ്വാമിജി. പുതിയ അറിവാണ്. പുതിയ ഹോം സയൻസും പുതിയ കിക്കിരിയും ഒക്കെയായി പുതിയ പെണ്ണുങ്ങൾ, പുതിയ പഠിപ്പുള്ള കാർപ്പൻ്റേഴ്സ്, പുതിയ പഠിപ്പുള്ള ബ്ലാക്ക് സ്മിത്ത്സ്, ഇവർ നിരത്തി വച്ചിരിക്കുന്ന വർണ്ണാഭമായ കച്ചവടശാലകളിൽ നിന്ന് മരത്തവിയും മത്തും ബോർഡ് വലിച്ച കമ്പി കേടാകുമ്പോൾ ലേലം ചെയ്തതും അതിൻ്റെ കൂട്ടത്തിൽ ബോർഡിൻ്റെ കമ്പി എടുത്തുകൊണ്ട് പോയതും ഒക്കെ ലെഡും കാർബണും എല്ലാം ചേരുന്നത് അടിച്ചുണ്ടാക്കിയ അലുമിനിയം പാത്രങ്ങളും തിന്നാനുള്ളതായിട്ട് കൂടി വേസ്റ്റ് വന്ന ഇരുമ്പെല്ലാം ചേർത്ത് അടിച്ചുണ്ടാക്കിയ കത്തികളും, കത്തി തിന്നാനാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്, അറിയാനല്ല. അതറിയാമെന്ന് തോന്നുന്നു. പവയ്ക്ക വഴി, വെണ്ടയ്ക്ക വഴി, പടവലങ്ങ വഴി ഒക്കെ ഈ കത്തി അകത്തിയില്ല. ഇതൊക്കെ തിന്ന് വികലമാകുന്ന ഒരു ആരോഗ്യരംഗം.